ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സോഫ്റ്റും നല്ല ലേയേർഡ് ആയിട്ടുള്ള പൊറോട്ട എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ നമുക്ക് വീഡിയോ കാണാം. ഇനി നമുക്ക് പൊറോട്ടയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യമായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 കിലോ മൈദയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 3 മുട്ട എടുത്തത്. അത് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതും ഈ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ 1/2 സ്പൂൺ സോഡാപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് ഇത് അതിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ മിക്സ്. അതിനുശേഷം നമുക്ക് 1/2 ലിറ്റർ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 കിലോ മാവിന് 1/2 ലിറ്റർ വെള്ളമാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. 3 കിലോ മൈദയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് ചപ്പാത്തി കുഴച്ചെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കുറച്ച് ലൂസായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നു അത്രത്തോളം നമുക്ക് നല്ലതായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള പൊറോട്ട കിട്ടും. കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അടിയിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തി വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാനെ കൊണ്ട്. കുറച്ച് 1 ലിറ്റർ വെള്ളമെന്ന് 1 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളമെന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് ഒരു ടേബിൾ ടോപ്പിലിട്ട് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പൊറോട്ട എത്രത്തോളം മിക്സ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മിക്സിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. പാത്രത്തിലിട്ട് നമ്മളൊരു 15 മിനിറ്റ് മിക്സ് ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ടേബിൾ ടോപ്പിലിട്ട് 5 മിനിറ്റ് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നമുക്കത് ഇതിനകത്ത് ഇതിന് മുകളിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ഓയിൽ നല്ലതായിട്ട് ചേർത്ത് കൊടുക്കണം. ഓയിലിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കണ്ട. ഓയിൽ നല്ലതായിട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ പൊറോട്ട സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മാവൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഓയിലൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു നനഞ്ഞ തുണി എടുത്ത് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. അതിനു വേണ്ടി നമ്മൾ കുഴച്ചിട്ട് നമ്മൾ ഓയിലൊക്കെ തേച്ച് തുണി ഇട്ടൊക്കെ വെച്ചിരുന്ന നമ്മുടെ പൊറോട്ടയ്ക്കുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് നമുക്കിത് ബോൾ പിടിച്ചെടുക്കാം. അങ്ങനെ നോക്കാം. നമുക്കിത് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ഇത് അകത്തു നിന്ന് ഇങ്ങനെ തള്ളിക്കൊടുത്ത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇങ്ങനെ നമുക്ക് ബോളായിട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ട് ഇതുപോലെ ശേഷം നമുക്ക് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ അകത്തോട്ട് നമ്മൾ തള്ളവല്ലോണ്ട് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് തള്ളിക്കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോളായി. ഇനി ഇങ്ങനെ ബോൾ പിടിച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കണം. അത് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അത് നമുക്ക് ഇതുപോലെ നല്ലതായിട്ട് അതിനകത്ത് തേച്ച് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഈ എല്ലാ ബോളിലും ഇതുപോലെ നല്ലതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം. പൊറോട്ടയ്ക്കുള്ള ബോളെല്ലാം പിടിച്ച് നമ്മൾ ഓയിലൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 1 മണിക്കൂർ നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനെ കൊണ്ട് വേണ്ടി നമുക്കൊരു 1 മണിക്കൂർ വെക്കാം. അതിന് നമുക്കൊരു കവറൊക്കെ ഇട്ട് കവർ ചെയ്ത് വെക്കാം. ബോൾ പിടിച്ച് വെച്ചിരുന്ന മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ടയ്ക്ക് വേണ്ടി വീശിയെടുക്കാം. അതെങ്ങനെ നോക്കാം. കുറച്ച് എണ്ണ നമ്മൾ എവിടെ വെച്ചാണ് വീശുന്നത് അവിടോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മുടെ മാവ് അതിന് മുകളിൽ വെച്ച് അതിന് മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ കൈയുടെ ഈ ഭാഗമുണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. സെൻറ്റർ നമ്മൾ അതുപോലെ തന്നെ വെക്കുന്നു. സൈഡ് മാത്രം നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇത് വീശാം.
പൊറോട്ട വീശുമ്പോൾ നമ്മൾ കൃത്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വലത് കൈയുടെ നാല് വിരൽ നമ്മുടെ ഈ പൊറോട്ടയുടെ മാവിന് മുകളിലും തള്ള വിരൽ ഈ മാവിന് തൊട്ട് താഴെയായിരിക്കണം. അതുപോലെ ഇടത് കൈയുടെ തള്ള വിരൽ മാവിന് മുകളിലും മറ്റ് നാല് വിരൽ അതിന് താഴെയുമായിട്ടാണ് പിടിക്കേണ്ടത്. ഇതുപോലെ നമ്മൾ വീശിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സെൻട്രിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇത് വെച്ചിട്ട് ഈ വേണ്ട ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ചുറ്റിയെടുക്കാം. വീശി വെച്ചിരിക്കുന്ന ആ ബോൾ എടുത്തതിന് ശേഷം എവിടെ വെച്ചാണോ നമ്മൾ ഇത് പരത്തിയെടുക്കുന്നത് അവിടോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിന് മുകളിൽ നമ്മൾ ഈ ബോൾ വെച്ചതിന് ശേഷം നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം കൊണ്ട് നമ്മൾ നല്ലതായിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. നമ്മൾ ഇതിന്റെ സെന്റർ ഭാഗത്ത് വലുതായിട്ട് പ്രസ് ചെയ്യാതെ ഇത് പരത്തി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ വീശിയെടുക്കാം. നമുക്കിങ്ങനെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഈ ലാസ്റ്റ് ഭാഗം നമുക്ക് ഇതിനടിയിലോട്ട് കയറ്റി വെക്കാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ലാസ്റ്റ് ഭാഗം ഇതിനടിയിലോട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് റെഡിയാക്കാം. നമ്മൾ വീശി ചുറ്റി വെച്ചിരുന്ന മാവ് ഇപ്പം ഒരു അരമണിക്കൂർ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ട് നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ടിട്ട് നമുക്ക് പൊറോട്ട റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് പരത്താം. അതിനായി ആദ്യം കുറച്ച് ഓയിലെടുത്ത് നമ്മൾ എവിടെ വെച്ചാണെന്നോ പരത്തുന്നത് അവോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചുറ്റി വെച്ചിരിക്കുന്ന മാവെടുത്ത് ആ ഓയിലിന് മുകളിൽ വെച്ചതിന് ശേഷം അതിനുശേഷം കുറച്ച് ഓയിൽ വീണ്ടും എടുത്ത് ആ മാവിന് മുകളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ കൈ വെച്ച് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ അധികം പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ പരത്തിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഓയിൽ ടേബിളിന് മുകളിൽ ഒഴിച്ചതിന് ശേഷം അവിടോട്ട് നമ്മൾ ചുറ്റി വെച്ചിരുന്ന മാവ് അവിടോട്ട് വെച്ച് ഇതുപോലെ കൈ വെച്ച് പരത്തിയെടുക്കാം. നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട എടുത്ത് നമുക്ക് ഫ്രൈ പാനിലോട്ട് ഇടാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കേണ്ട ഈ ഒരു പരുവം ആകുമ്പോഴാണ് ഇതുപോലെ പൊറോട്ടയുടെ മറുഭാഗം നല്ലതായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മറു സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റി വെച്ചേക്കുന്ന മാവ് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഓയിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചുട്ടെടുത്ത പൊറോട്ട ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലോട്ട് വെച്ചിട്ട് ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് അടിച്ചെടുക്കണം. എങ്കിലേ ഈ പൊറോട്ടയുടെ ലെയറൊക്കെ റെഡി ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ തേച്ചതിന് ശേഷം പൊറോട്ട ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ അടിച്ചെടുക്കാം. നല്ല ചൂടാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും നല്ല ലെയറായിട്ട് പൊറോട്ട റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സോഫ്റ്റും ലെയർഡുമായിട്ടുള്ള പൊറോട്ട റെഡിയാക്കി എടുക്കുന്നത്. എന്തെല്ലാം എന്തെല്ലാമുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം. സോഫ്റ്റ് ആണ്.